ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ആൻഡ് കാർബ് സോൺ. അതിമനോഹരായിട്ടുള്ള ഈ ഒരു ഫിഷ് പോണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്, വളരെ സിമ്പിളാണ്. ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് പോണ്ടാണിത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഈ ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇതിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കണം എന്തുകൊണ്ടെന്ന് അറിയോ? ഈ ഒരു പാത്രം വെച്ചിട്ടാണ്. ഈ പാത്രം നമ്മുടെ തൊട്ടിലിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, പിന്നെ ഒരു വെയ്സ്, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ചുറ്റും കല്ല് വെച്ചിട്ട് ഈ പാത്രത്തെ ഒന്ന് ഉയർത്തി വെക്കണം. അതിനായിട്ടൊരു നാലഞ്ച് കല്ല് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ സെൻറ്ററിലൊരു കല്ലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പാത്രത്തെ ഒന്ന് ഉയർത്തി കൊടുക്കുക. നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മണ്ണ് നിറക്കണം. അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ ടീംസ്. അപ്പോൾ ഇവിടെ മണ്ണ് ശേഖരിക്കുകയാണ്. മണ്ണെടുത്തിട്ട് നമ്മുടെ കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് വേണം മണ്ണ് നിറക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടി ഇവരൊക്കെയാണ്. ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മണ്ണ് നമുക്ക് കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം കൂട്ടിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ആ കല്ല് വെച്ചതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉണ്ടല്ലോ ഈ മണ്ണൊന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ പാത്രത്തെ അവിടെ ഒന്ന് നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ചെയ്തു, പിറ്റേ ദിവസമാണ് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകളൊക്കെ. അത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് സിമെൻറ്റ് ഒഴിക്കണം. അപ്പോൾ ഈ സിമെൻറ്റ് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇത്രയും നല്ല കേട്ടോ ഇതിന് വേണ്ടത്. പക്ഷേ ഞാൻ കുറച്ചെടുത്തിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കട്ടിയിൽ തന്നെ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഒക്കെ ഒലിച്ചു പോകും. അപ്പോൾ കുറച്ച് ടൈറ്റിലായി ആക്കിയിട്ട് ഒരു വീതിയുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് സിമെൻ്റ് എല്ലാ ഭാഗത്തുനിന്ന് കവർ ചെയ്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് പുഴക്കല്ലെടുത്തിട്ട് ഇത് സിമെൻ്റ് ഉണങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഉണങ്ങുമ്പോൾ അവിടെ ഫിറ്റായി നിന്നോളൂ. അപ്പോൾ ഈ ഗ്രൗട്ട് കലക്കിയിട്ട് ഒഴിച്ച സമയത്ത് ഈ കല്ലിൻ്റെ മേലൊക്കെ ഇത്തിരി സിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പോരാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. പിന്നെ കല്ലിൻ്റെ ആ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ സിമെൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുക. പിന്നെ പാത്രം ഒന്ന് വൃത്തിയാക്കിയെടുക്കുക കേട്ടോ. പാത്രം ഞാൻ മണ്ണൊക്കെ തെറിച്ചിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് സിമെൻറ്റും മണലും കൂടെ ഒന്ന് വെള്ളമാക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങേ ഭാഗം അധികം ഷോ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഉരുള ഉണ്ടാക്കി വെക്കുമ്പോൾ ഗ്രൗട്ടിൽ കലക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിത് ഗ്രൗട്ട് കലക്കി ഇതിൻ്റെ മേലെ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഒന്നും കൂടെ ബലത്തിൽ നിൽക്കുകയുള്ളൂ. കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേലെയൊക്കെ ഒട്ടുമ്പോൾ ഒട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കളറാണ് ഞാനിതിന് വാങ്ങിയിട്ടുള്ളത്. ഇത് അക്വാറിയത്തിൻ്റെ ഉള്ളിലടിക്കണ പെയിൻറ്റാണ്. അങ്ങനെ ചോദിച്ച് തന്നെ വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ ചത്തുപോകും. ഇത് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പാത്രം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു പെയിൻ്റാണ് കേട്ടോ അത്. നമുക്ക് ഈ ഒരു ബോൾസിനും കൂടെ പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻ്റ് തന്നെയാണ് ഇതിനും കൊടുക്കാനും ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല വൃത്തിയിലൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് ചെയ്തെടുത്തിട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കളറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പച്ച പോലൊക്കെ തോന്നിയാണെങ്കിലും ഉണങ്ങിയപ്പോൾ നല്ല അടിപൊളി പാറൻ്റെ ഒരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലുമ്മലൊന്ന് ഈ നമ്മൾ ഒട്ടിച്ച് വെച്ച കല്ലുണ്ടല്ലോ ഇതിമ്മലൊന്നും ആവാതെ ഒന്ന് നല്ല നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇത് ഉണങ്ങുമ്പോഴാണ് ഒന്നും കൂടി ഇതിൻ്റെ ഒരു കളറ് വരുന്നത്.
ഇനി നമുക്ക് ഈ ഒരു കല്ലിൻ്റെ ഇടയിലായിട്ട് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കണം. അതിന് ഈ ഒരു റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ കല്ലിൻ്റെ ഈ ഇടയിലുണ്ടല്ലോ, ഇതാ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അതായത് തിന്നായിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെയിൻ്റ് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. പിന്നെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ദിവസം ഞാൻ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് മാറ്റിയിരുന്നു പെയിൻറ്റിൻ്റെ മണമൊക്കെ ഒന്ന് പോകാനായിട്ട്. പിന്നെ ഇതാ ഇതേപോലെ പിന്നെ അവസാനം സെറ്റ് ചെയ്തെടുത്ത്, അതായത് ഇതിൻ്റെ ഈ ചുറ്റുമായിട്ട് ഇതേപോലെ കുറച്ച് കല്ലിട്ടു, അതായത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇതിക്ക് ഒരു അര സ്പൂണ് ഉപ്പിടണം കേട്ടോ. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ അടുത്ത് കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീനിനെ കൂടെ ഇതിക്കിടാം. അപ്പോൾ കുറച്ച് കെപ്പീസും പിന്നെ ഗൗരാമിയൊക്കെയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഫിഷ് പോണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം എക്സ്പെൻസ് ഒന്നുമില്ല. സിമെൻറ്റ് ഒരു 5 കിലോ ആണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെയിൻറ്റിന് ആകെ ഒരു 70 രൂപയായിട്ടാണ് എനിക്ക് 2 ടിന്നിടും കൂടെ വന്നിട്ടുള്ളത്. ഒരു ബോട്ടിൽ 50 ml ബോട്ടിലായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.